ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നാടൻ എഗ് റോസ്റ്റാണ്. ഞാനിവിടെ നാടൻ കോഴിമുട്ടയെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഇനി ഗ്യാസിന് സ്ലോ ആക്കി വെച്ച് 5 മിനിറ്റ് നമുക്ക് കോഴിമുട്ട വേവിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനിവിടെ 3 സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. കോഴിമുട്ട പുഴുങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഇതുപോലെ തോല് കളഞ്ഞെടുക്കാം. വഴറ്റിയ ശേഷം അതിലേക്ക് 1 തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണം പോയ ശേഷം ഇതിലേക്ക് അല്പം മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ എഗ്ഗ് മസാല പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വയ്ക്കാം. കോഴിമുട്ടയിൽ ഇതുപോലെ ചെറുതായി കുറേശ്ശെ വരച്ചാൽ നല്ലപോലെ മസാല പിടിക്കും. കോഴിമുട്ട അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർക്കാം. ഇതുപോലെ എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഇടിയപ്പത്തിനും കൂട്ടിക്കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.